Hi guys, AD21 episode ellavarkum swagatham. Innathe episode namukara nammalellaru football kalikkunnavara. Nammal aankuttikalanu. Pakshe football kalikkunna ottiri girls nammude naattilundu. Appa guys, Hadiya, Jubi, Parvathi, Tanha, Maria, Noora. Ee aaru perum Keralathil ariyappedunna freestylers aanu. Appa ivarude freestyle show kaiyna episode il nammal upload cheyittundu. Appa adu kaanathavaru theerchayayittu ee video kandathin shesham adu poi kaana. ഓക്കേ ഗൈസ്, അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് ലേഡീസിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലായാലും ഫാമിലിയിലായാലും ഫ്രണ്ട്സായാലും ഒത്തിരി കല്യാണങ്ങളും നിക്കാഹും എല്ലാം നടക്കുന്നുണ്ട് അല്ലേ. ഒന്നോ രണ്ടോ ദിവസത്തിന് വേണ്ടി മാത്രം ഒത്തിരി ബ്രൈഡൽ ജ്വല്ലറി ഐറ്റംസാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഒത്തിരി ക്യാഷ് അതിന് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടി വരുന്നു അല്ലേ. പക്ഷേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമല്ല. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെൻറ്റിന് കിട്ടാനുണ്ട്. ഓൺലൈൻ വഴിയാണ് അവർ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ജ്വൽ ബോക്സ് എന്നാണ് ഇൻസ്റ്റഗ്രാം പേജ്. അതുമായി നമുക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ കസിൻ തന്നെയാണിത് നടത്തുന്നത്. അപ്പോൾ 100% എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തിരി ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, റെൻറ്റിന് മാത്രമല്ല അവരെന്ത് ചെയ്യുന്നുണ്ട്, സെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നോക്കി അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ. കേരളത്തിലെ ഫീമെയിൽ ഫ്രീ സ്റ്റൈലേഴ്സിൻ്റെ സ്കിൽസാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പേയാം അല്ലേ. അല്ല, ഏതായാലും ഇവിടെ എന്ന സ്ഥിതിക്ക് കളിച്ചിട്ട് കളിക്കണോ, കളിക്കണോ നിങ്ങൾക്ക്? കളിക്കണം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇവർക്ക് കളിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ നമുക്ക് കളിക്കുക, സ്ത്രീ വാസ സ്ത്രീ കളിക്കുക അല്ലേ. ആറ് പേരുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കളി കാണാൻ കൂടുതലുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ വാസ സ്ത്രീ കളി നമുക്ക് കളിക്കാം. ആ കളി നമുക്ക് കാണാം. റെഡി അല്ല എല്ലാവരും? റെഡി. ഓക്കെ, അപ്പോൾ ടീം ഞാൻ പറഞ്ഞുതരാം. ജൂബി, നമ്മളെ തൻഹ, അതുപോലെ നൂറ ഒരു ടീം, ഹാദിയ, മരിയ, പാർവതി ഒരു ടീം, അതുപോലെ. ഓക്കെ, അപ്പോൾ അവർ കളിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. Thank you.
അതുകൊണ്ട് അടിക്കാൻ ആദ്യം കളിക്കാനുണ്ടോ കാല് രാജല്ലേ സാധനം എപ്പോ കൊണ്ടുപോണേ ആയിക്കോട്ടെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇവരുടെ ഫുട്ബോൾ നമ്മൾ കണ്ട് കഴിഞ്ഞു. നല്ല കളിയായിരുന്നു കേട്ടോ, വിചാരിച്ച കാട്ടി എത്രയോ നന്നായി നിങ്ങൾ കളിച്ചു. നിങ്ങൾ മുന്നേ കളിക്കാറുണ്ട് അല്ലേ, സ്ഥിരം ക്യാമ്പിനൊക്കെ കളിക്കുന്നവരാണ്, അപ്പോൾ അത് കാണാനുണ്ട് ശരിക്ക്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഫീമെയിൽ ഫുട്ബോൾ വളർന്നു വരുന്നില്ല അല്ലേ, വിമൻസിൻ്റെ ഫുട്ബോൾ വളർന്നു വരുന്നില്ല. അതിന് കാരണം എന്തായിരിക്കും, അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചർച്ച ഇവരായിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ, നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക പ്രേക്ഷകരോട് കേട്ടോ, നിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ജൂബി കണ്ടല്ലോ, ജൂബി ബാംഗ്ലൂർ ടീമിലൊക്കെ കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ട് അവിടേക്ക് പോയി, ഇവിടെ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള റീസൺ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ ഇവരുമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം, ഉറക്കെ പറയൂ, ഷെയർ ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ. മലപ്പുറവും കേരളവും ഞങ്ങൾക്ക് എന്ത് നൽകി, ഈ ഒരു എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും അത് പോയി കാണാം. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന ഒത്തിരി ഗേൾസ് നമ്മുടെ നാട്ടിലുണ്ട്, അവർക്കും നമ്മോട് ചിരത് പറയാനില്ല. ഞാൻ 7-ാം ക്ലാസ് തൊട്ടാണ് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങുന്നത്. ഫുട്ബോൾ കളിച്ചു തുടങ്ങി നമുക്കൊരു പാഷനായി, അത് പിന്നെ നിർത്താൻ പറ്റത്തില്ല. എൻ്റെ ഉമ്മക്ക് എന്നോട് എപ്പോഴും പറയല്, ഫുട്ബോൾ തൊട്ട് വേറെ എനിക്ക് എന്തെങ്കിലുമൊക്കെ നോക്കിക്കൂടെ, ടെന്നീസോ ആൾക്കാരുടെ മെന്റാലിറ്റിയാണ് മാറ്റേണ്ടത്.